Hi friends, PSC QUBE ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന എൽഡി ക്ലർക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇത്. ഈ വീഡിയോ സീരീസിന്റെ പേര് 1000 പ്രസ്താവന ചോദ്യങ്ങൾ. ഈ വീഡിയോ സീരീസിലെ 18-ാം ഭാഗമാണ് ഈ വീഡിയോ. ഈ വീഡിയോ സീരീസിലെ ഭാഗം 1 മുതൽ ഭാഗം 17 വരെയുള്ള വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്, ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തേത്, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തൃപ്പണിദാനം നടന്നത് 1750 ജനുവരി 3. ശരിയാണ്, ആദ്യത്തെ തൃപ്പണിദാനം നടന്നത് 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. അതും ശരിയാണ്, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ കുളച്ചിൽ യുദ്ധം നടന്നത്. കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 ശരിയാണ്. അടുത്തത്, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. ശരിയാണ്, 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. അടുത്തത്, തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് 1812 ഡിസംബർ 5. ശരിയാണ്, തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് എന്നാണ്, 1812 ഡിസംബർ 5 ആണ്. ഇവിടെ തന്നിരിക്കുന്ന 4 തീയതികളും PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ തീയതികൾ പഠിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നഗരങ്ങളും അവയുടെ വിശേഷണങ്ങളും ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ആദ്യത്തേത്, ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂറത്താണ്. 1B. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നതോ ധൻബാദ് ആണ്. 2A. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ഏത്? ജംഷഡ്പൂരാണ്. 3D. ചന്ദ്രനഗരം എന്നറിയപ്പെടുന്നത് മൈസൂറാണ്. 4C. നമ്മുടെ ആൻസർ 1B, 2A, 3D, 4C. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തത്, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ശരിയാണ്, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. ശരിയാണ്, ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. അടുത്തത്, ധനനയം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിയാണ്, ധനനയം ആരാണ് തയ്യാറാക്കുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, പാർലമെന്റിലെ പ്രധാന ധനകാര്യ കമ്മിറ്റികളും അവ നിലവിൽ വന്ന വർഷവും ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ആദ്യത്തേത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നാണ് നിലവിൽ വന്നത്? 1921 നിലവിൽ വന്നത്. A. 1. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്ന് നിലവിൽ വന്നു 1950 നിലവിൽ വന്നു. B. 2. ഇനി അടുത്തത്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നാണ് നിലവിൽ വന്നത്? 1964 നിലവിൽ വന്നത്. C. 3. നമ്മുടെ ആൻസർ A. 1, B. 2, C. 3. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്തത്, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രൂപീകരണത്തെക്കുറിച്ച് പ്രസിഡന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് 2010 ഓഗസ്റ്റ് 25. ശരിയാണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രൂപീകരണത്തെക്കുറിച്ച് പ്രസിഡന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് 2010 ഓഗസ്റ്റ് 25. അടുത്തത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26. ശരിയാണ്, പ്രസിഡന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന്റെ പിറ്റേ ദിവസം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്തത്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ശരിയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സ്. ശരിയാണ്,
അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഓപ്ഷൻ ഡി, എല്ലാം ശരി. അടുത്തത്, തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരിയാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. അടുത്തത്, ത്വക്കിന്റെ പ്രധാന ധർമ്മമാണ് ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നത്. ശരിയാണ്, ത്വക്കിന്റെ പ്രധാന ധർമ്മം എന്താണ്? ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നത്. അടുത്തത്, ത്വക്കിന്റെ നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് സേബം. അത് തെറ്റാണ്, സേബമല്ല, മെലാനിനാണ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ വസ്തു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അടുത്തത്, ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് മെലാനിൻ. തെറ്റാണ്, സേബമാണ് ത്വക്കിന് മൃദുത്വം നൽകുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോ ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 3ഉം 4ഉം ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തത്, പ്രകാശം കടന്നു പോകാൻ അനുവദിക്കാത്ത വസ്തുക്കളാണ് ആധാരിയ വസ്തുക്കൾ എന്ന് പറയുന്നത്. ശരിയാണ്, പ്രകാശം കടന്നു പോകാൻ അനുവദിക്കാത്ത വസ്തുക്കൾ ആണ് ആധാരിയ വസ്തുക്കൾ. അടുത്തത്, പ്രകാശത്തെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ശരിയാണ്, പ്രകാശത്തെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് സുതാര്യ വസ്തുക്കൾ. ഇവിടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി, എല്ലാം ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, ചേരുമ്പടി ചേർക്കുക. മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. A1. ഇനി അടുത്തത്, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് പ്ലാറ്റിനം, B2. ഏറ്റവും മികച്ച താപചാലകം ഏത്? വെള്ളിയാണ്, C3. നമ്മുടെ ആൻസർ A1, B2, C3. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ. അടുത്തത്, ശരിയായ ജോഡികൾ കണ്ടെത്തുക. 4 ജോഡികൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തത്, മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ. ശരിയാണ്, മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരനാണ്. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ മാർത്താണ്ഡവർമ്മ. ശരിയാണ്, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ ഏത്? മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏത്? ബാലൻ. അതും ശരിയാണ്, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ചക്കോട്ട്. ശരിയാണ്, മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ചക്കോട്ടാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. എല്ലാ ജോഡികളും ശരിയാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തത്, ഈ കമ്മീഷൻ നിലവിൽ വന്ന 2004, ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ശരിയാണ്, 2004ലാണ് ഈ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരുന്നത്. അടുത്തത്, ഈ ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ശരിയാണ്, ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. അടുത്തത്, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. ശരിയാണ്, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A ആണ്. അടുത്തത്, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് കൻവർ സിംഗ്. ശരിയാണ്, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് തന്നെയാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഈ വീഡിയോയിൽ 10 പ്രസ്താവന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ 10 പ്രസ്താവന ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.